ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്കുള്ള സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുവാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അല്ലേ ഈക്വൽ സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആകുന്ന എങ്ങനെയാണ് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്താണ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് വന്നത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള 12-ാമത്തെ പേജിലുള്ള 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഫിഗേഴ്സ് ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ട്രയാങ്കിൾസിലും ഇനി കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള റിമൈനിങ് ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈക്വൽ സൈഡുകളെന്ന് അപ്പോൾ നമുക്ക് സൈഡുകളുടെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടില്ല ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് 3 സെൻറ്റിമീറ്റർ ഇത് 3 സെൻറ്റിമീറ്റർ അങ്ങനെ നമുക്ക് എടുക്കാമായിരുന്നു അപ്പോൾ ഇത് ഈ സൈഡ് തന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തന്നിട്ടുണ്ട് AB=QR എന്ന് തന്നിട്ടുണ്ട് ഇപ്പോൾ AB എന്ന് പറയുന്നത് QR-നോടാണ് ഈക്വൽ ആയിട്ട് വരുന്നത് AB=QR നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇപ്പം എല്ലാത്തിനും അതുപോലെ ഒരെണ്ണം അല്ല ഇടേണ്ടത് ഇപ്പം ഒരെണ്ണത്തിന് ഇങ്ങനെ ഇടുവാണെങ്കിൽ അടുത്തതിന് നമുക്ക് 2 ലൈൻസ് കൊടുക്കാം അല്ല അടുത്തതിന് 3 ലൈൻസ് കൊടുക്കാം ഈക്വൽ വരുന്നതിന് അപ്പോൾ AB=QR ആണ് അടുത്തത് BC=PQ ആണ് BC=, ഇപ്പോൾ BC എന്ന് പറയുമ്പോൾ നമുക്ക് 2 ലൈൻസ് കൊടുക്കാം BC=PQ PQ-നോടാണ് സെയിം ആയിട്ട് വരുന്നത് ഇനി CA=RP ആണ് CA എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 ലൈൻസ് കൊടുക്കാം CA എന്തിനോടാണ് ഈക്വല് RP-യോടാണ് ഈക്വൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് മനസ്സിലായി ഇതും ഇതും ഈക്വൽ ആണ് ഇതും ഇതും ഈക്വൽ ആണ് ഈ ഇതും ഇതും ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്കറിയാവുന്ന ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്താണെന്നറിയാം ഈക്വൽ ആണെന്നറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഫസ്റ്റ് നമുക്ക് AB=QR അപ്പോൾ AB=ക്ക് ഓപ്പോസിറ്റ് നമുക്ക് എന്തെങ്കിലും കിട്ടി തന്നിട്ടുണ്ടോ ഇല്ല QR-ന് ഓപ്പോസിറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് AB=യുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും അറിയത്തില്ല QR-ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും അറിയത്തില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്കിനി അടുത്തത് നോക്കാം BC=യുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ BC=PQ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ BC=PQ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ BC=യുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ AB=PQ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ് ആംഗിൾ ആറാണ് അല്ലേ BC=യുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ആണ് PQ=ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആറാണ് അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം ആംഗിൾ A=60 ഡിഗ്രി ആണ് അത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ആംഗിൾ A=R ആംഗിൾ ആറാണ് ദെയർഫോൾ ആംഗിൾ R=, എന്ത് തന്നെയാണ് 60 ഡിഗ്രി ആണ് അപ്പോൾ നമുക്ക് ആംഗിൾ R എത്രയെന്ന് കിട്ടി 60 ഡിഗ്രി എന്ന് കിട്ടി ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ CA=RP അപ്പോൾ CA യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമുക്ക് ആംഗിൾ B ആണ് അത് നമുക്ക് തന്നിട്ടില്ല അല്ലേ അപ്പോൾ CA യുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ B ആണ് അപ്പോൾ ആംഗിൾ B=, എന്തെന്ന് വരും RP യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ് ആംഗിൾ Q ആണ് മനസ്സിലായോ CA യുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ B ആണ് CA=RP ആണ് RP യുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ Q ആണ് അപ്പോൾ ആംഗിൾ Q നമുക്കറിയാം എന്ത് ആംഗിൾ Q=, ഗിവൺ ദാറ്റ് ആംഗിൾ Q=, 70 ഡിഗ്രി അപ്പോൾ ആംഗിൾ Q=70 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ BU എന്താണ് ആംഗിൾ B=70 ഡിഗ്രി അപ്പോൾ നമുക്കിവിടെ ആംഗിൾ B എത്രയെന്ന് കിട്ടി 70 ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവത്തിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ ഇത്രയും കിട്ടിയത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഇനി ഇതും കിട്ടും അപ്പോൾ AB=യുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ QR-ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് അറിയത്തില്ല അപ്പം AB=യുടെ ഓപ്പോസിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എന്താണ് ആംഗിൾ C=QR-ൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ആംഗിൾ
പി ഇങ്ങനെയല്ല ഇവിടെ വരേണ്ടത്. ഇനി നോക്കിയേ, നമുക്ക് ട്രയാംഗിളിൻ്റെ ഒരു പ്രോപ്പർട്ടി ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പം ഈ മൂന്ന് വശങ്ങളും കൂടെ മൂന്ന് ആംഗിൾസോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്കിവിടെ ഉള്ളത് 60+. അപ്പം ഇപ്പം നമുക്ക് ഈ ട്രയാംഗിൾ കണ്ടുപിടിക്കാം. ഇനി ഇതിൻ്റെ വേണേലും കണ്ടുപിടിക്കാം, ആംഗിൾ സി കണ്ടുപിടിക്കാം അല്ലെ ആംഗിൾ പി കണ്ടുപിടിക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ ആംഗിൾ പി കണ്ടുപിടിക്കാൻ പോവുക. ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 - ആംഗിൾ ആർ + ആംഗിൾ ആർ + ആംഗിൾ ക്യു. മനസ്സിലായോ? ആംഗിൾ പി കണ്ടുപിടിക്കാനായിട്ട് പോവാം, ഒന്നെങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കാം കേട്ടോ. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആണെങ്കിലോ 180 - ആംഗിൾ എ + ആംഗിൾ ബി എന്നാവും. ഇവിടെ ഡിസ്റ്റൻസ് ആംഗിൾ പി ആയതുകൊണ്ട് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 - ആംഗിൾ ആർ + ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു 180 - ആംഗിൾ ആർ എത്രയാണ്? 60 + 70 ഈസ് ഈക്വൽ ടു 180 - 60 + 70 എത്രയാണ്? 130 ഈസ് ഈക്വൽ ടു 180-ൽ നിന്ന് 130 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 50 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അപ്പോൾ ആംഗിൾ പി എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണെങ്കിൽ വോട്ട് വിൽ ബി ദ ആംഗിൾ സി? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും. അപ്പം കിട്ടി എല്ലാ ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ആംഗിൾ പി 50 ഡിഗ്രി കിട്ടി, ആംഗിൾ സിയും 50 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാംഗിൾസിലെയും രണ്ട് ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റി. അപ്പം വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഈ 180 ആണ് ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിന് സം 180 ആണെന്ന് അറിയുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് കിട്ടിയില്ല. ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് എടുത്ത് അല്ല സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് വെച്ച് എഴുതി കഴിഞ്ഞപ്പോഴും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് ആംഗിൾസ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 180-ൽ നിന്ന് സബ്ട്രാക്ട് മറ്റേത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 - 60 പിന്നെ +70 അങ്ങനെയല്ല കൂട്ടേണ്ടത്. ഈ 60 + 70 ആഡ് ചെയ്തിട്ട് അത് 180-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, അപ്പം നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ബി ഡി ഈക്വൽ ഇൻ ദ ഫിഗർ എബോ വൈ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രയാംഗിൾ എ ബി സിയിലെയും, എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഏതാണ്? എ ബി സി. ട്രയാംഗിൾ എ ബി സിയിലെയും ട്രയാംഗിൾ എ ബി ഡിയിലെയും രണ്ട് ട്രയാംഗിൾസ് ഉണ്ട്. ഈ രണ്ട് ട്രയാംഗിൾസിലെയും ആംഗിൾസ് ഈക്വൽ ആണോ അതെന്തുകൊണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ ഈക്വൽ ആകണമെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സൈഡ്സ് ഈക്വൽ ആണെന്ന് നോക്കിയേ. ഇവിടെ സിക്സ്, ഇപ്പോൾ രണ്ട് ട്രയാംഗിൾ നമ്മൾ നോക്കി, അതിനകത്ത് ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 8 സെൻറ്റിമീറ്റർ ആണ്, ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു സൈഡാണ് എ ബി, അതും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് എന്തായിരിക്കും? ആംഗിൾ ഷുഡ് ബി ഈക്വൽ. എല്ലാ ആംഗിൾസും, മൂന്ന് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണ്. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ ദെൻ ദി ആംഗിൾസ് മസ്റ്റ് ബി ഈക്വൽ. ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ഈക്വൽ ട്രയാംഗിൾസ് എന്ന് പറയുന്നത്, അല്ലെ കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ് നമ്മൾ പറയുന്നത്. അത്രേ കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ദ ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ ഡി ബി. അതായത് എ സി ഈസ് ഈക്വൽ ടു ഡി ബി, സി ബി ഈസ് ഈക്വൽ ടു, സോറി, എ സി ഈസ് ഈക്വൽ ടു എ ഡി, സി ബി ഈസ് ഈക്വൽ ടു ബി ഡി ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറഞ്ഞാൽ കോമൺ സൈഡാണ്. സോ ദ ആംഗിൾ ഷുഡ് ബി ഈക്വൽ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സിൻസ് സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ബി ഡി ആർ ഈക്വൽ, എ ബി സിയുടെയും എ ബി ഡിയുടെയും സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആണ്. ദെയർഫോർ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി ഡി. എ ബി എ സി ബി എ ബി സിയിലെയും എ ഡി ബിയിലെ അല്ലെങ്കിൽ എ ബി ഡിയിലെയും ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമെന്നാണ് നമുക്കതിൻ്റെ റീസൺ എഴുതാം. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആൻസർ നമ്മൾ എഴുതണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ആഡ് ചെയ്യാം. എ സി ഈസ് ഈക്വൽ ടു, എ സി എന്തിനോട് ഈക്വൽ ആണ്? എ ഡിയോട് ഈക്വൽ ആണ് അല്ലേ. എ സി ഈസ് ഈക്വൽ ടു എ ഡി, ബി സി ഈസ് ഈക്വൽ ടു ബി ഡി ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു
എ ബി ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഇതാണ് മെയിൻ റീസൺ. ഈ സൈഡ്സ് ഈക്വൽ ആണ്. അത് അതാണ് സിൻസ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ എന്ന് പറയുമ്പം ഇത് അറിയാമായിരിക്കണം കേട്ടോ. എ സി ഈസ് ഈക്വൽ ടു എ ഡി അത് അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ആൻസറിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇതും കൂടെ എഴുതുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് എഴുതിയതിന് ശേഷം സിൻസ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ ദെയർ ഫോർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ 12 തന്നെയാണ് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ. എ ബി സി ഡി ഇതൊരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. ക്വാഡ്രിലാറ്ററലിൽ എ ബി ഈസ് ഈക്വൽ ടു എ ഡി ആണ്. എ ബി എന്ന് പറയുന്നതും എ ഡി എന്ന് പറയുന്നത് സെയിം ആണ്. ബി സി എന്ന് പറയണതും സി ഡി എന്ന് പറയണതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാലും ഇത് രണ്ട് ട്രയാംഗിളായിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് അല്ലേ. എ ബി ഈസിക്വൽ ടു എ ബി ഈസിക്വൽ ടു എ ഡി ആണ്. സി ഡി ഈസിക്വൽ ടു ഇതുമാണ്. എ സി ഈസിക്വൽ ടു എ സി ആണ് അല്ലേ. എ സി ഈസിക്വൽ ടു എ സി അത് കോമൺ ആംഗിളാണ്. രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, ഈ രണ്ട് ട്രയാംഗിൾസിൻ്റെ ഇതൊരു ട്രയാംഗിളും ഇത് രണ്ടാമത്തെ ട്രയാംഗിളുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ട്രയാംഗിളാണ്. കാരണം ഇതിൻ്റെ സൈഡ്സ് എന്താണ്, ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്, ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്, ഇത് കോമൺ സൈഡും ആണ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ മറ്റേ നമ്മുടെ അറിയാവുന്ന നമുക്ക് നമ്മൾ പഠിച്ച റൂൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ളത് അല്ലേ. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. ഈ ഇപ്പോൾ ഈ ട്രയാംഗിൾ നമ്മൾ എടുത്തു കഴിയുമ്പം ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളാണ് അല്ലേ. ഈ ആംഗിളാണ് വരുന്നത്. അതായത് ആംഗിൾ ഡി സി എ അല്ലെങ്കിൽ എ സി ഡി എന്ന് പറയും. ഇവിടെ ആംഗിൾ സി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇത് കാരണം ഈ സി എന്ന് പറഞ്ഞ ആംഗിളിനെ ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുമ്പം എ സി ഡി എന്നോ അല്ലെങ്കിൽ ഡി സി എ എന്നോ വേണം പറയാനായിട്ട്. അപ്പം ഈ ഈ ആംഗിളിൻ്റെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ് അല്ലേ. ആ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്, ആംഗിൾ ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പം ഈ ആംഗിളാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും 50 ഡിഗ്രി ആണ്. കാരണം എന്താ, ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ്. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് 50 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 50 ഡിഗ്രി നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എവിടെ നിന്ന് എഴുതാം, എ ബി ഈസിക്വൽ ടു എ ഡി. എ ബി ഈസിക്വൽ ടു എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആംഗിൾ എ സി ഡി അല്ലേ. എ സി ഡി ഈസിക്വൽ ടു ആംഗിൾ എ സി ബി. സി ബി അതായത് എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 50 ഡിഗ്രി. എ സി ഡി എന്ന് പറഞ്ഞ ആംഗിളായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് എഴുതാം, ഗിവൺ ദാറ്റ്, ഗിവൺ ആംഗിൾ എ സി ബി ഈസിക്വൽ ടു എത്രാന്ന് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദെയർഫോർ ആംഗിൾ എ സി ഡി ഈസിക്വൽ ടു 50 ഡിഗ്രി. എ സി ഡി എത്ര തന്നെ വരും, 50 ഡിഗ്രി തന്നെ വരും. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് നമുക്ക് ബി സി ഈസിക്വൽ ടു സി ഡി എന്നുണ്ട്. ബി സിയും സി ഡിയും സെയിം ആണെന്നുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങോട്ട് എഴുതാം, ബി സി ഈസിക്വൽ ടു സി ഡി എന്ന് വെച്ചാൽ എന്താണ്, ബി സി ഡി ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ഇതല്ലേ. ബി സി ഡി ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ബി എ സി എന്ന് പറയാം. ആംഗിൾ ബി എ സി, ബി സി ഈസിക്വൽ ടു സി ഡി ആയതുകൊണ്ട് ആംഗിൾ ബി എ സി ഈസിക്വൽ ടു ആംഗിൾ സി എ ഡി അല്ലേ. സി ഡിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ പേരെങ്ങനെ പറയാം, സി എ ഡി എന്ന് പറയാം അല്ലെ, ഡി എ സി എന്ന് പറയാം. അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എഴുതുമ്പം ഡി എ സി എന്നാൽ എന്തായാലും ഈ എ വരുന്നത് ഏറ്റവും നടുക്ക് വരണമെന്ന് മതി. നിങ്ങൾ ഏഴാം ക്ലാസ്സിൻ്റെ ആഡിങ് ആംഗിൾസ് അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലെ ആംഗിൾസിൻ്റെ ഒക്കെ ചാപ്റ്ററിൽ നിങ്ങൾ ആംഗിൾസിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുക കേട്ടോ. അപ്പം ആംഗിൾ ഡി എ സി എന്ന് പറയാം അല്ലെങ്കിൽ സി എ ഡി എന്ന് പറയാം, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ബി സി ഡി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ സി എ ബി അല്ലെങ്കിൽ ബി എ സി. ഇനി സി ഡിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, സി ഡിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സി എ ഡി അല്ലെങ്കിൽ ഡി എ സി. അപ്പം ടീച്ചർ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത് ഇവിടെ ടീച്ചർ ബി എ സി എന്നല്ല എഴുതിയത്. അപ്പോൾ ഇവിടെ ടീച്ചർ ഡി എ സി എന്ന് എഴുതാം, ആംഗിൾ ഡി എ സി എന്ന്, ഡി എ സി എന്ന് എഴുതി. ഇനി നമുക്ക് ഡി എ സി നമുക്ക് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് എന്താ തന്നിട്ടുള്ളത്, ഡി എ സി ഈസിക്വൽ ടു 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ദെയർഫോർ ആംഗിൾ ബി എസ് സി എത്രയാണ്, ഡി എസ് സി 30 ഡിഗ്രി തന്നിട്ടുള്ളത് കൊണ്ട് ബി ഡി എസ് സി ബി എസ് സി എന്ന് പറഞ്ഞ ആംഗിളിനോട് സെയിം ആണ്. അതുകൊണ്ട് ബി എസ് സി എത്ര വരും, 30 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഇതും 30 ഡിഗ്രി എന്ന് കിട്ടി, മനസ്സിലായോ. അപ്പം നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്കുള്ളത് ബി എ സി എന്ന് പറയണത്
കോമൺ ആണ് അല്ലേ കോമൺ ആണ് അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ബി യു ആണ് ആംഗിൾ ഡി യു ആണ് ആംഗിൾ ബി യും ആംഗിൾ ഡി യും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലേ എ സി എന്ന് പറഞ്ഞാൽ കോമൺ സൈഡാണ് രണ്ട് ട്രയാംഗിളിനും ഉള്ള സൈഡാണ് എ സി അതുകൊണ്ടാണ് എ സി ഈക്വൽ ടു എ സി എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഒരെണ്ണം ഈ ട്രയാംഗിൾ എടുക്കുമ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ ബി യും ഈ ട്രയാംഗിൾ എടുക്കുമ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡി യു ആണ് അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ല അല്ലേ ആംഗിൾ ബിയും തന്നിട്ടില്ല ആംഗിൾ ഡിയും തന്നിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ആ പ്രോപ്പർട്ടി നോക്കണം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അത് ടീച്ചർ എഴുതുന്നില്ല കേട്ടോ അപ്പം ഈ ട്രയാംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ എല്ലാ ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ എത്രയാണ് 180 ഡിഗ്രി യെസ് അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം 30 + 50 കുറയ്ക്കണം 30 + 50 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 80 അല്ലേ 50 ഉം 30 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും 180 നിന്ന് 180 നിന്ന് 180 ആണ് ടോട്ടൽ ആംഗിൾ അതിൽ നിന്ന് 80 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 100 കിട്ടും അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 ഡിഗ്രിയാണ് ഇവിടെ അതുപോലെ തന്നെയല്ലേ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 50 + 30 എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി അപ്പോൾ ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആണ് അതിൽ നിന്ന് 80 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 ഡിഗ്രി കിട്ടൂല്ലേ അപ്പോൾ ഇത് 100 ഡിഗ്രി ആണ് അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്താ ആംഗിൾ ബിയും ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി അതുപോലെ തന്നെ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു അപ്പോൾ ഈ നമ്മൾ ഈ ആക്ടിവിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്ന ഒറ്റ റൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായിരുന്നു ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഈക്വൽ സൈഡ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആണ് അതുകൊണ്ട് ചില ആംഗിൾസ് നമുക്ക് ഈക്വൽ സൈഡ്സ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ ആംഗിൾ ഒരെണ്ണത്തിൻ്റെ പോലും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ബാക്കി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 180 നിന്ന് അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ വശം നമുക്ക് കിട്ടും അപ്പം ഇതിൻ്റെ ആംഗിൾസൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഓരോന്നും 1 by 1 നിങ്ങൾ എഴുതണം അതായത് ഗിവൺ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ ഡി എ ബി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് അതുകൊണ്ട് ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ബി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗിവൺ ആംഗിൾ എ സി ബി 50 ഡിഗ്രി തന്നിട്ടുണ്ട് അതുകൊണ്ട് ആംഗിൾ എ സി ഡി എന്താണ് 50 ഡിഗ്രി ആണ് രണ്ടാമത്തത് ബി സി ഈസ് ഈക്വൽ ടു സി ഡി എന്നുള്ളത് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് ബി സി ഈസ് ഈക്വൽ ടു സി ഡി അപ്പോൾ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി ബി എ സിയും ഡി എ സിയും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ ആ നമ്മളെ റൂളിൽ നിന്ന് കണ്ടുപിടിച്ചു ഗിവൻ ദാറ്റ് ആംഗിൾ ഡി എ സി ഈസിക്കൽ ടു 30 ഡിഗ്രി ആംഗിൾ ഡി എ സി 30 ഡിഗ്രി ആകുമ്പോൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ആംഗിൾ ബി എ സി എത്രയാണ് 30 ഡിഗ്രി ആണ് അപ്പം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനകത്ത് ഒരു കാര്യം ഉണ്ട് നമ്മളോട് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ് ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി ആംഗിൾ ഡി ആണ് ഇതാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രയാംഗിൾസിൻ്റെ ആംഗിളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 30 ഡിഗ്രി + 30 ഡിഗ്രി 30 ഡിഗ്രി + 30 ഡിഗ്രി അതായത് 60 ഡിഗ്രി ഇനി ആംഗിൾ ബി എത്രയാണ് 100 ഡിഗ്രി ആംഗിൾ സി എത്രയാണ് സി എന്ന് പറയുന്നത് 50 ഡിഗ്രി + 50 ഡിഗ്രി 100 ഡിഗ്രി ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി അപ്പം ഇത്രയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പം അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ കുറച്ച് സ്പീഡ് കൂടി പോയോ എന്നൊരു സംശയമുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ